ഞാൻ ആളുകളോട് സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന രീതി കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി എന്നെ തന്നെ പാകപ്പെടുത്തിയെടുക്കുവാൻ ശ്രമിക്കുകയാണ്. ഒരിടത്ത് ശാന്തമായിരിക്കൂ. സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കൂ. ഞാൻ എൻ്റെ തന്നെ ജീവിതത്തെ ഒന്ന് നിരീക്ഷിക്കുകയാണ്. ജീവിതത്തിലെ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഞാൻ മുൻകൂട്ടി ചിന്തിക്കുകയോ നിർണയിക്കുകയോ ചെയ്യാതെ സംസാരിച്ചിട്ടുള്ളത്? അത്തരത്തിലേതെല്ലാം സംസാരങ്ങളാണ് എനിക്ക് തന്നെ വിപത്തായി മാറിയിട്ടുള്ളത്? ഇതിനെക്കുറിച്ച് ഞാൻ ബോധവാനാവുകയാണ്. ഞാൻ ഈ നിമിഷം എന്നെ മാറ്റിയെടുക്കുവാനുള്ള പ്രയത്നത്തിലേക്ക് മുഴുകുകയാണ്. നമ്മുടെ വാക്കുകൾ നമ്മുടെ മനസ്സിൻ്റെ പ്രതിഫലനങ്ങളാണ്. നമ്മുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം നമ്മൾ വാക്കുകളാക്കി പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴുക്കിന് തടസ്സമായി മാറും. ഇത് ഞാൻ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെയും വാക്കിൻ്റെയും ഇടയിൽ ഞാനൊരു എഞ്ചിനീയറിംഗ് നടത്തുകയാണ്. ഞാൻ ചില കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുകയാണ്. തൻ്റെ മനസ്സിലേക്ക് ചില രംഗങ്ങൾ കൊണ്ടുവരൂ. നിങ്ങളോട് ഒരു വ്യക്തി നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു. ആ വ്യക്തി പ്രകോപിതനാണ്, ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ ആ വ്യക്തി സ്വയം നിയന്ത്രണമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഈ രംഗം കണ്ട് നിങ്ങൾക്കും പ്രകോപനമുണ്ടാകുന്നു. നിങ്ങൾ ആ വ്യക്തിയോട് അതേ സ്വരത്തിൽ തിരിച്ചു വാക്കുകൾ പറയുവാനായി ആരംഭിക്കുന്നു. എന്നാൽ അത്തരത്തിൽ മനസ്സിൽ തോന്നലുണ്ടായ ആ നിമിഷം തന്നെ നിങ്ങൾ നിങ്ങളെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയൂ, ആ വ്യക്തിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് കാരണത്താൽ ഞാൻ എൻ്റെയും നിയന്ത്രണം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? റോഡിലേതെങ്കിലും വാഹനത്തിൻ്റെ ബ്രേക്ക് പോയത് കാരണത്താൽ ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ ബ്രേക്ക് നശിപ്പിക്കേണ്ടതുണ്ടോ? ലോകത്തിൽ ആർക്കെങ്കിലും ഒരു അസുഖം പിടിപെട്ടത് കാരണത്താൽ ഞാൻ എനിക്കും ആ അസുഖം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ എൻ്റെ മുന്നിലുള്ള വ്യക്തിയുടെ മാനസിക നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ ഞാൻ എൻ്റെ നിയന്ത്രണവും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ നിയന്ത്രണത്തിലാണ്. എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം എൻ്റെ കൈവശമുണ്ട്. എന്നാൽ എൻ്റെ മുന്നിലുള്ള വ്യക്തിക്ക് ആ വ്യക്തിയുടെ മേൽ നിയന്ത്രണമില്ല. ഞാൻ എൻ്റെ നിയന്ത്രണം ആ വ്യക്തിക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. ആ വ്യക്തി എത്ര തന്നെ ആക്രോശിച്ചാലും എൻ്റെ ഉള്ളിൽ യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ ധീരമായ ഈ നിൽപ്പ് കണ്ട് ആ വ്യക്തി പകച്ചു പോകും. ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, ശാന്തമാകൂ. ഇതിനെ ഒരു നാടകം പോലെ കാണൂ, ഒരു സിനിമ പോലെ കാണൂ. ഈ രംഗത്തിൽ ഞാൻ സംയമനം പാലിക്കുകയാണെങ്കിൽ വിജയിക്കുന്നത് ഞാനാണ്. ഈ രംഗത്തിൽ ഞാൻ മൗനം പാലിക്കുകയാണെങ്കിൽ ഞാൻ 1000 വാക്കുകൾ പറഞ്ഞ് പ്രതിഷേധിക്കുന്നതിനേക്കാൾ ശക്തമായിരിക്കും അത്. ഞാൻ നിയന്ത്രണം പാലിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ വ്യക്തിത്വത്തിന് വേണ്ടിയാണ്. ലോകത്തിലെ വിശ്വാസങ്ങളെയെല്ലാം ഞാൻ മറക്കുകയാണ്. ലോകത്തിലുള്ളവർ വിശ്വസിക്കുന്നത്
നമ്മൾക്കെതിരെ വരുന്ന വാക്കുകൾക്കെല്ലാം ചുട്ട മറുപടി കൊടുക്കണമെന്നാണ്, ഉരുളക്കുപ്പേരി കൊടുക്കണമെന്നാണ്. എന്നാൽ ഇത് സാധാരണക്കാരൻ്റെ വിശ്വാസമാണ്. എന്നാൽ ഞാൻ സാധാരണക്കാരനല്ല. ഏതൊരു വ്യക്തിയായാലും ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ പ്രതികരിക്കുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഉടനെ നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കൂ, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ സാധാരണക്കാരനല്ല. ഞാൻ അസാധാരണമാണ്. ഞാൻ ഈ കോടിക്കണക്കിന് മനുഷ്യരെ പോലെയല്ല, കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരാളായി കാണപ്പെടുന്ന അപൂർവ വ്യക്തിയാണ് ഞാൻ. ഞാൻ എൻ്റെ വാക്കുകളെ എൻ്റെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ആരുടെയും പ്രകോപനത്തിന് വശംവദനായി ഞാൻ ഒരിക്കലും ഒന്നും പറയുകയില്ല. എൻ്റെ നാവിൻ്റെ നിയന്ത്രണം എൻ്റെ കൈകളിലുണ്ട്. ആ നിയന്ത്രണം ഞാൻ ആർക്കും നൽകുകയില്ല. എൻ്റെ നാവിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുവാനായിരിക്കണം ഒരുപക്ഷെ അവർ എന്നെ പ്രകോപിപ്പിക്കുന്നത്. എന്നാൽ അവരുടെ ഉദ്ദേശം ഒരിക്കലും നടക്കുകയില്ല, കാരണം എൻ്റെ നാവിൻ്റെ നിയന്ത്രണം എൻ്റെ കൈകളിലാണ്. ഞാൻ എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം കയ്യിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ നാവിൻ്റെ നിയന്ത്രണവും കയ്യിലാക്കിയിരിക്കുകയാണ്. ഞാൻ എന്ത് സംസാരിക്കണം? ഞാൻ എവിടെ സംസാരിക്കണം? ഞാൻ എത്ര സംസാരിക്കണം? ഞാൻ എന്തിന് സംസാരിക്കണം? ഇതെല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ്. എൻ്റെ നാവിൽ നിന്ന് എത്ര കുറച്ച് വാക്കുകൾ വീഴുന്നോ അത്രയും എൻ്റെ വാക്കുകൾക്ക് ശക്തി കൂടുതലായിരിക്കുമെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മറുപടി കൊടുക്കുവാൻ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല, എന്നാൽ മറുപടി അർഹിക്കാത്തതുകൊണ്ട് ഞാൻ നൽകുന്നില്ല. അർഹതയുള്ളിടത്ത് മാത്രമേ ഞാൻ എൻ്റെ നാവ് ഉപയോഗിക്കുകയുള്ളൂ. അർഹതയില്ലാത്തവർക്ക് വേണ്ടി എൻ്റെ നാവിൽ നിന്ന് ഒരു വാക്കുപോലും വീഴുകയില്ല എന്ന് ഞാൻ ശപഥം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ഈ ലോകത്തിൽ കാര്യക്ഷമമായി ഉപയോഗിക്കുവാനുള്ളതാണ്. അത് അനാവശ്യമായി ഉപയോഗിക്കുവാൻ എനിക്ക് താൽപ്പര്യമില്ല. എൻ്റെ നാവിൽ നിന്ന് ഒരു ശബ്ദം പോലും ആർക്കും വലിച്ചെടുക്കുവാൻ കഴിയില്ല, കാരണം എൻ്റെ വാക്കുകൾ എൻ്റെ നിയന്ത്രണത്തിലാണ്. ഞാൻ എൻ്റെ വാക്കുകളുടെ മാസ്റ്ററാണ്. ഞാൻ എൻ്റെ മനസ്സിൻ്റെയും മാസ്റ്ററാണ്. എൻ്റെ വാക്കുകൾ എൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നവയാണ്. അതിനാൽ എൻ്റെ വാക്കുകൾ എൻ്റെ വ്യക്തിത്വത്തെ മാനിക്കുന്നവർക്ക് മുന്നിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. അനാവശ്യമായി ഞാൻ ഒരിക്കലും വാക്കുകൾ ഉപയോഗിക്കുകയേയില്ല. ആവശ്യമുള്ളിടത്ത് അതിശക്തമായി ഞാൻ ഉപയോഗിക്കുകയും ചെയ്യും.
എൻ്റെ വാക്കുകൾ എൻ്റെ സ്വത്താണ്. എൻ്റെ വാക്കുകൾ എൻ്റെ വ്യക്തിത്വമാണ്. എൻ്റെ വാക്കുകൾ ഞാനാണ്. എൻ്റെ വാക്കുകൾ ശക്തമാണ്, 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 ശക്തമാണ്. എൻ്റെ വാക്കുകൾ കാരിരുമ്പിൻ്റെ കരുത്തുള്ള വാക്കുകളാണ്. എൻ്റെ വാക്കുകൾ അഗ്നിയാണ്. എൻ്റെ വാക്കുകൾ പ്രബലമാണ്. എൻ്റെ വാക്കുകൾ മൂല്യമുള്ളതാണ്. എൻ്റെ വാക്കുകൾ മഹാവാക്യങ്ങളാണ്. എൻ്റെ വാക്കുകൾ ആളുകൾക്ക് കരുത്ത് പകരുന്നതാണ്. എൻ്റെ വാക്കുകൾ സാന്ത്വനിപ്പിക്കുന്നതാണ്. എൻ്റെ വാക്കുകൾ കരുത്ത് നൽകുന്നതാണ്. എൻ്റെ വാക്കുകൾ എൻ്റെ വ്യക്തിത്വത്തെ പ്രദർശിപ്പിക്കുന്നവയാണ്. അതിനാൽ ഞാൻ എൻ്റെ വാക്കുകളെ എപ്പോഴും സംയമനത്തോടെ ഉപയോഗിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ഒരിക്കലും തുറന്നു വിടുകയില്ല. ഞാൻ എൻ്റെ വാക്കുകളെ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ കാവൽക്കാരനായി നിയോഗിച്ചിരിക്കുകയാണ്. എൻ്റെ വാക്കുകൾ എൻ്റെ നിയന്ത്രണത്തിലാണ്. എൻ്റെ വാക്കുകൾ എൻ്റെ നിയന്ത്രണത്തിലാണ്. എൻ്റെ വാക്കുകൾ എൻ്റെ നിയന്ത്രണത്തിലാണ്. എൻ്റെ വാക്കുകൾ എൻ്റെ നിയന്ത്രണത്തിലാണ്.